പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വം കരയേറ്റുവാൻ സർവശക്തനായ നമ്മുടെ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാവിലെ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അമേൻ. മിണ്ടാതിരിക്കല്ലേ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം. അങ്ങനെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, ആ യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ പുലർത്തി. ഇനിയും പുലർത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാകിയാൽ സ്തോത്രം പറഞ്ഞാട്ടെ. അനങ്ങാതിരിക്കരുത് കേട്ടോ. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബലമായ 81 സങ്കീർത്തനങ്ങൾ ആരംഭ 4 വാക്യങ്ങൾ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. അപ്പം കർത്താവിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അമേൻ, അമേൻ. സിംഗ് എ ലൗഡ് ആൻഡ് ഗോഡ് ലൗഡ് അൺ ടു ഗോഡ്. അപ്പം ദൈവത്തിന് ഘോഷിക്കുവാനാണ് പറയുന്നത്. അമേൻ. ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. അമീൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന് ഒരു പ്രമാണവുമാണ്. ഇത് കർത്താവിൻ്റെ ഒരു നിയമമാണ്. ഈ പ്രവാദി കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുക. ഈ പ്രവാദി നമ്മളെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സർവശക്തനായ ദൈവത്തിന് അമീൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കണം കേട്ടോ. ആരും കണ്ണ് തുറന്ന് നോക്കല്ലേ. എല്ലാവരും ഏകാഗ്ര ഹൃദയത്തോടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഒരുമനപ്പെട്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്ന അപ്പാ, ആ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങളും ഈ പ്രഭാതത്തിൽ ആ പൊന്മുഖത്തേക്കാണ് നോക്കുന്നത്. ലജ്ജിപ്പിക്കാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്ക്, കൈവിടാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്ക്, ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നോക്കുക അപ്പാ. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെ അവൻ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ഞങ്ങളെ നടത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും ഞങ്ങളെ ചുമന്ന് ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, അമേൻ, അമേൻ. കർത്താവേ, ബോഡി പെയിനിനാലും ടെമ്പറേച്ചറിനാലും ഒക്കെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത്, അമേൻ, സ്തോത്രം, മിഡിൽ, മിഡിൽ, ഏറ്റവും താഴെ നിന്ന് അല്പം മുകളിൽ, അമേൻ, വലത്ത സൈഡിൽ മാംസപേശിയോട് ചേർന്ന് വേദന അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അതുകൂടാതെ കർത്താവേ, അമേൻ, അമേൻ, അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേൻ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവർക്കും കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണമേ. കൊറോണയാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. കർത്താവ്, ഇന്ന് പ്രഭാതം ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഇന്ന് പ്രഭാതം ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങ് സർവ്വശക്തനാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്തവനും മതിയായവനും ആകിയാൽ സ്തോത്രം. അപ്പോൾ വീണ്ടും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന സഭാരാധനകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുക. ശ്രദ്ധിച്ചാട്ടെ.
യെശയ്യാവിൻ്റെ പ്രവചനം 46:4 46:4, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. ഹേമേൻ. എന്ത്? നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊരു വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധന്മാവ് തൻ്റെ ജനത്തിന് നൽകുന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുക, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. അതായത് ഞാൻ മാറാത്തവന്. അമേൻ. പ്രായമാകുമ്പോൾ അമേൻ മക്കളൊക്കെ ചിലപ്പം കൈവിടും, കമ്പനികൾ നമ്മളെ പ്രായമാകുമ്പോൾ കൈവിടും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ കൈവിടും. എന്നാൽ കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ വാർദ്ധക്യം വരെ, എങ്ങനെ നിങ്ങളുടെ കൂടെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നു അതുവരെ, കേട്ടോ, വാർദ്ധക്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ചിലർ, അയ്യോ എന്നെ എല്ലാവരും കൈവിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നല്ലോ എൻ്റെ ഈ വാർദ്ധക്യ സമയത്ത്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ടു. ഈ പ്രഭാതി സന്ദേശങ്ങൾ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, അമേൻ, വാർദ്ധക്യം വരുന്ന അമേൻ, അവൻ നമ്മളെ, നമുക്ക് ദൈവം ആ കർത്താവ് മാറാത്തവനായി അമേൻ നമ്മുടെ കൂടെയുണ്ട്. മക്കളൊക്കെ മാറിപ്പോയാലും പ്രിയപ്പെട്ടവരൊക്കെ മാറിപ്പോയാലും മാറിപ്പോകാത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇനി അടുത്ത കേട്ടോണേ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. പറഞ്ഞ് ഞാൻ നിങ്ങളെ ക്യാരി ചെയ്യുമെന്നാണ് പറഞ്ഞ്. ഞാൻ നിങ്ങളെ ക്യാരി ചെയ്യും. ആമേൻ, ആമേൻ. ഐ വിൽ ക്യാരി യു. ഞാൻ നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. നിങ്ങൾ ചുമക്കണ്ട, ഞാൻ നിങ്ങളെ ചുമന്നോളാം. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറഞ്ഞ്, കർത്താവ് നമ്മളെ ചുമക്കുന്ന ദൈവമാണ്. അമേൻ. നമ്മുടെ ജീവിതകാലം ഒരു രക്ഷിക്കപ്പെട്ട ദൈവമായത് അമേൻ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളല്ല നമ്മൾ നടക്കുന്നത്, അവൻ നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുക. അതാണ് 49 പറഞ്ഞ്, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. ദാറ്റ് മീൻസ് എന്തോ, നമ്മളെ കയ്യിൽ കൊണ്ട് നടക്കുക. നമ്മളല്ല നടക്കുന്നത്, നമ്മളെ കയ്യിൽ കൊണ്ട് നടക്കുക കർത്താവ്. നമ്മളെ കർത്താവ് കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കും. അതുകൊണ്ട് നമ്മുടെ ഭാരമൊന്നും നമുക്ക് ഇനി ഒരു ഭാരമല്ല. അവനാണ് നമ്മളെ ചുമക്കുന്നത്. ഇനി നടക്കുന്നതോർത്ത്, ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ എബിലിറ്റിയിലോ നമ്മുടെ സ്ട്രെങ്തിലോ അല്ല നമ്മൾ നടക്കുന്നത്. കാരണം നമ്മളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട്. ഓഹോ, താങ്ക് യു ജീസസ്. നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട് പോവാം. ഇങ്ങോട്ട് നോക്കി, നമുക്കറിയാം, പക്ഷി പറക്കുന്നത് പക്ഷിയുടെ ഓൺ സ്ട്രെങ്തിലാണ്. ഇത് പറന്ന് മേളിലോട്ട് ഉയരുമ്പോൾ അത് അതിൻ്റേതായ സ്ട്രെങ്ത് ഉണ്ട്. അപ്പം നമുക്കറിയാം, പല സമയത്തും പക്ഷി പറന്ന് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പക്ഷിക്ക് അതിൻ്റെ ചിറകുകൾക്ക് അവൻ ബലം ക്ഷയിക്കും. അപ്പോൾ അതവിടെ എവിടെയെങ്കിലും ഇരിക്കും. അപ്പോൾ പക്ഷികൾ പറക്കുന്ന സ്വയം സ്ട്രെങ്തിലാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ചുണ്ടത്തോ കാലയിലോ വല്ലോ ഇരയും കൂടെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പ്ലെയിനിൽ പോകുന്ന ഒരു മനുഷ്യൻ പറക്കുന്നതോ അവൻ അവൻ്റെ സ്ട്രെങ്തിലല്ല പറക്കുന്നത്. അത് അവനെ പ്ലെയിൻ ചുമന്നുകൊണ്ട് പോവുക. 30 കിലോ സാധനം, 40 കിലോ സാധനമൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ പ്ലെയിനെ കയറാൻ പോകുന്നു. ഈ പ്ലെയിനെ കയറാൻ പോകുന്ന മനുഷ്യൻ ഈ പോകുന്ന വഴിക്ക് ഇത്രയും അടി ഉയരത്തിൽ പറക്കുമ്പോൾ അവൻ, അയ്യോ എങ്ങനെ ഞാനിത് പറക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്നെ പ്ലെയിൻ ക്യാരി ചെയ്യുക. ക്യാരിയർ പ്ലെയിനാണ്. അമേൻ, സ്തോത്രം. അവിടെ പ്ലെയിനിനകത്ത് കയറി നല്ല ആഹാരമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ് പതിവ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളല്ല നമ്മളെ ചുമക്കുന്നത്, നമ്മളെ വിളിച്ചവൻ, നിർമ്മിച്ചവൻ, അവനാണ് നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്നത്. എവിടം വരെ? അന്ത്യം വരെ നമ്മളെ ചുമക്കുന്ന നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഞാൻ നിർമ്മിച്ചു, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ആ അമേൻ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എന്നാൽ ഇംഗ്ലീഷ് എഴുതി ഐ ഹാവ് മെയ്ഡ് ആൻഡ് ഐ വിൽ ബെയർ എന്നാണ് പറഞ്ഞത്. എന്താ പറയുക? ഐ ഹാവ് മെയ്ഡ് ആൻഡ് ഐ വിൽ ബെയർ, ഐ വിൽ ക്യാരി ആൻഡ് ഐ വിൽ സേവ് യു. യെശയ്യാവ് പറയുന്നു, അമേൻ, ആംപ്ലിഫൈഡ് പറയുന്നു. അപ്പം ഞാൻ നിങ്ങളെ നിർമ്മിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ തന്നെ നിങ്ങളെ ചുമന്നോളാം, ഞാൻ തന്നെ നിങ്ങളെ വിടുവിച്ചോളാം, ഞാൻ തന്നെ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. അമേൻ. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അമേൻ. പഴയ നിമിത്തം ദൈവമക്കളോട് പുറപ്പാട് പുസ്തകം 19:4 പറഞ്ഞു, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ടുവല്ലോ. ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച്. അതായത് ദൈവജനത്തോട് ദൈവാത്മാവ് പറയുക, നിങ്ങളല്ല പുറത്തു കൊണ്ടുപോകുന്ന മിസ്രയീമ്യർ, ഞാനാ നിങ്ങളെ പുറത്തു കൊണ്ടു. എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും, കർത്താവ് പറയുക, ഞാനാ നിങ്ങളെ കൊണ്ടുവന്ന. അതായത് കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മുകളിൽ വഹിച്ചുകൊണ്ട് പറക്കുമ്പോൾ ആ കുഞ്ഞൊന്നും അറിയുന്നില്ല. സിറ്റ് ആൻഡ് റിലാക്സ്, അവിടെ ഇരുന്ന് സ്വസ്ഥമായിരിക്കുക. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയും. ഈ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സ്ട്രെയിൻ എടുത്ത് ജീവിക്കേണ്ട ജീവിതമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതമല്ല. പിന്നെയോ, നമ്മുടെ കർത്താവ് നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുക. അമേൻ. അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളങ്ങ് വിട്ടുകൊടുക്കണം. അമേൻ. കർത്താവെ, അങ്ങനെ ചുമക്കുന്നതിനായിട്ട് സ്തോത്രം. അതാണല്ലോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നരയ്ക്കുവോളും ഞാൻ നിങ്ങളെ ചുമക്കും എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ ചുമന്ന് നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഞാനാ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് ആരാ?
ആരാ? കർത്താവ്. അമ്മൻ വീണ്ടും ജനം തന്നതാരാ? കർത്താവ്. നമ്മളെ നിർമ്മിച്ചവനാരാ? കർത്താവ്. ആ കർത്താവ് ഇന്ന് പ്രഭാതി വാക്ക് തരുന്നു, ഞാൻ നിങ്ങളെ ചുമന്ന് പിടിപ്പിച്ചോളാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ നിങ്ങളെ എന്ത് ചെയ്തോളാം? ഞാൻ നിങ്ങളെ കൈകളിൽ ചുമന്ന്, എൻ്റെ കൈകളിൽ ചുമന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അമ്മൻ യേശു കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമേ, ആയുള്ളവരെ നിങ്ങൾ ഇങ്ങോട്ട് വാ. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, എന്ത് ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, എങ്ങനെ ഈ ജീവിതം മുൻപോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധന്മാരെ, ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മലയാളത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നു ഞാൻ ആശ്വാസമല്ല തരുന്നത്, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. അർത്ഥം എന്തുവാ? നിങ്ങളിനി ഒന്നുമല്ല ചെയ്യുന്നത്, ഞാനാ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. റെസ്റ്റ് എടുത്തോളാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഭാര്യയോട് പറയും നീ റെസ്റ്റ് എടുത്താട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും ഇനി നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ റെസ്റ്റ് എടുക്കും. ഐ മീൻ നമ്മൾ ഓഫീസിലൊക്കെ കൂടുതൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ സഹോദരന്മാരോട് പറയും ഇന്ന് ഞാൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കുക. ഐ മീൻ മീഡിയ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയും നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഇനി കുറച്ചുകൂടെയൊക്കെ ഇന്ന് നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങും. അർത്ഥമല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പകുതി ചെയ്യാൻ, ആശ്വാസമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകുതി ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം. പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഐ വിൽ ഗീവ് യു റെസ്റ്റ്, നിങ്ങളെ എൻ്റെ എടുക്കുക, നിങ്ങളെ ഞാൻ സ്വസ്ഥതയാക്കാം, കാരണം ഞാൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളാം, ഐ വിൽ ക്യാരി യു, ഞാൻ നിങ്ങളെ ചുമന്നോളാം, ഞാൻ നിങ്ങളെ വിടുവിച്ചോളാം, നിങ്ങൾ റെസ്റ്റ് എടുത്താട്ടെ, സിറ്റ് ആൻഡ് റിലാക്സ്. പ്ലെയിനിൽ കയറി കഴിയുമ്പോൾ എന്നാ പറയുന്നത്, ക്യാപ്റ്റൻ പറയുന്നത് എന്നാ, നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാ, ഇനി യു ക്യാൻ റിലാക്സ് എന്നാ പറയുന്നത്. കാരണം നമ്മുടെ ഒരു സ്ട്രെയിനും അതിനകത്തില്ല. ഈ പ്ലെയിൻ പറക്കുന്നതിനകത്തോ നമ്മുടെ ലഗേജ് അതിൻ്റെ പ്ലെയിനകത്ത് ഇരിക്കുന്നതിനകത്തോ ഒന്നും നമുക്ക് യാതൊരു സ്ട്രെയിനുമില്ല. എവറിതിങ് ടേക്കിംഗ് കെയർ ബൈ കരിയർ, പ്ലെയിനാണ് ചെയ്യുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധന്മാർ പറയുക, എന്നെ നിങ്ങളെ ചുമക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ചുമക്കുക തന്നെയല്ല, അവൻ ചുമന്ന് വിടുവിക്കും. അർത്ഥം എത്തേണ്ട അർത്ഥം അവൻ എത്തിക്കും. അവൻ നമ്മളെ സൃഷ്ടിച്ചു, അവൻ ചുമന്ന് വിടുവിക്കും. അവനാണ് നമ്മളെ ചുമക്കുന്നത്. ഒന്ന് വിട്ടുകൊടുത്താലും നമ്മൾ പലപ്പോഴും നമ്മളങ്ങ് ചുമക്കുക. നമ്മൾ പറയുകയൊക്കെ ചെയ്യുക എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശുവാന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും നമ്മൾ നമ്മളെ ചുമക്കാൻ ശ്രമിക്കുക. ഇന്ന് പകൽക്കാലം കംപ്ലീറ്റ് ഒന്ന് വിട്ടുകൊടുത്ത് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ചുമന്ന് വിടുവിക്കാം. എന്നിട്ട് യേശു വന്നപ്പോൾ പറഞ്ഞു കം കം കം, ഇങ്ങോട്ട് വാ, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവൻ എല്ലാവരും വാ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം, നിങ്ങളെ ഇനിയും ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തോളാം. ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ കർത്താവെ അങ്ങ് എന്നെ ചുമന്ന്, അങ്ങ് എന്നെ അവിടെ എത്തിക്കുന്നതിനായി സ്തോത്രം. നോട്ട് ബൈ പവർ, നോട്ട് ബൈ മൈറ്റ്, ബട്ട് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിനാൽ അവൻ ചുമക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വാർദ്ധിക്കും വരെ അവൻ അനന്യന, അവൻ വാർദ്ധിക്കും വരെ അവൻ മാറാത്തവന്, അവൻ ചുമന്നോളും പകുതിക്ക് വഴി വെച്ച് ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല, എത്തേണ്ടത് ചുമന്ന് അവൻ എത്തിക്കും. നമ്മളല്ല ചുമക്കുന്നത്, അവനാണ് നമ്മളെ ചുമന്നത്. സോ സിറ്റ് ആൻഡ് റിലാക്സ്, ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കൃപകൾ നിങ്ങൾക്ക് തരട്ടെ. അയ്യോ പലതും ഓർത്ത് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു, ഇന്ന് കർത്താവ് പറയുന്നു നോ നോ നോ, സിറ്റ് ആൻഡ് റിലാക്സ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you.